ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെയുള്ള വ്യവസ്ഥാപിതമായ പിരിവിനും പോക്കറ്റടിക്കും ഒരു കുറവുമില്ല ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത്. അതേപോലെ ആളുകളെ പറ്റിക്കുന്നതിനും ഒരു കുറവുമില്ല. കർഷകരെ വീണ്ടും പറഞ്ഞു പറ്റിച്ച കൃഷിമന്ത്രി. ജനുവരി 31 ഹോർട്ടികോർപ്പ് നൽകാനുള്ള പണം മുഴുവൻ കൊടുത്തു തീർക്കുമെന്ന വാഗ്ദാനമാണ് പാഴായത്. ഹോർട്ടികോർപ്പ് മാർക്കറ്റ് സെക്രട്ടറിക്ക് കൈമാറിയ ചെക്ക് മാറി വരാനുള്ള കാലതാമസം കാരണമാണ് പണം നൽകാൻ വൈകുന്നതെന്നാണ് കൃഷിവകുപ്പിന്റെ ഇപ്പോഴത്തെ വിശദീകരണം. കാർഷികോൽപ്പന്നങ്ങൾക്ക് ഹോർട്ടികോർപ്പ് വഴി കൊടുക്കാനുള്ള മുഴുവൻ തുകയും ഈ ജനുവരി മാസത്തിൽ തന്നെ കൊടുത്തു തീർക്കുമ്പോൾ വേൾഡ് മാർക്കറ്റിലെ മുഴുവൻ കടവും ആ കാര്യത്തിൽ തീരുന്നതാണ്. സ്വകാര്യ വ്യക്തിയെ കൊണ്ടുപോയതിനു ശേഷമുള്ളത് ഏൽപ്പിക്കാനുള്ള ഇടമായിട്ട് സർക്കാർ സംവിധാനത്തെ കാണരുതെന്ന് ഞാൻ തീർച്ചയായും. കഴിഞ്ഞ മാസം 27 തിരുവനന്തപുരം നെടുമങ്ങാട് കർഷകരെ പങ്കെടുപ്പിച്ച് നടത്തിയ കൃഷിദർശൻ പരിപാടിയിലാണ് മന്ത്രിയുടെ ഉറപ്പും വിമർശനവും. എന്നാൽ ഉറപ്പിന് ശേഷം ഒരാഴ്ചയായിട്ടും കർഷകർക്ക് പണം കിട്ടിയിട്ടില്ല. സംസ്ഥാനത്താകെ ഹോർട്ടികോർപ്പ് കർഷകർക്ക് നൽകാനുള്ളത് 4,77,00,000 രൂപ. ഈ ജനുവരി 31 ഞങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് തരാമെന്നാണ് കൃഷിദർശൻ പരിപാടിയിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ഫീൽഡിൽ വന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 5 31 കഴിഞ്ഞ് 2-3 മുതൽ കടക്കാർ വീട്ടിൽ കയറി തുടങ്ങി. കാരണം മന്ത്രി ആ പ്രസ്താവിച്ചത് കാശ് തരാമെന്ന്. കർഷകരെ എങ്ങനെയെല്ലാം മാനസികമായിട്ട് തളർത്താൻ പറ്റുമോ ആ രീതിയിലാണ് സംസാരിച്ചിട്ട് പോയത്. 15,00,000 രൂപയ്ക്ക് മേളിൽ കിട്ടാറുണ്ട്. കഴിഞ്ഞ 1 വർഷമായി പൈസ കിട്ടിയിട്ട് 10-25 ഏക്കർ കൃഷിയുണ്ട്. ഈ പാട്ടത്തിനകത്ത് കൃഷി ചെയ്തിട്ട് ഈ പൈസയില്ല. മന്ത്രി ഇടയ്ക്ക് ഒരു പ്രസ്താവന ഇറക്കി. ഇവിടുന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം മോശം സാധനങ്ങളാണ്. യൂട്യൂബിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട് മന്ത്രി കൃഷി സ്ഥലങ്ങളെല്ലാം പോയി സന്ദർശിക്കുന്നതല്ല. 10 മിനിറ്റ് യാത്ര ചെയ്താൽ ഇവിടെ വന്ന് നോക്കാം എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് ഈ സാധനങ്ങൾ. നെടുമങ്ങാട് കാർഷിക മൊത്ത വിതരണ ചന്തയിൽ December 31 239 കർഷകർക്ക് 77,00,000 രൂപ ഹോർട്ടികോർപ്പ് നൽകണം. 10 മാസമായി കർഷകർ ഹോർട്ടികോർപ്പിന് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് പണം കിട്ടാതെ. നെടുമങ്ങാട് കൃഷിദർശൻ പരിപാടി കാർഷിക ചന്തയിൽ നടത്താതെ മറ്റൊരു സ്ഥലത്ത് നടത്തിയത് പ്രതിഷേധം ഭയന്നാണെന്നും കർഷകർ പറയുന്നു. കുടിശ്ശിക പണം കർഷകരിലേക്ക് എത്തുന്നതിന് ചെക്ക് മാറി വരുന്ന സമയം മാത്രമാണ് വേണ്ടിവരുന്നതെന്നാണ് കൃഷിവകുപ്പിന്റെ വിശദീകരണം. കുടിശ്ശിക ഉടൻ കിട്ടുമെന്ന് പറയുമ്പോഴും വരും മാസങ്ങളിലും മുടക്കമില്ലാതെ പണം കിട്ടാനുള്ള സംവിധാനം എവിടെയെന്നാണ് കർഷകരുടെ ചോദ്യം. മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ടുള്ള മന്ത്രിമാരുടെ യാഥാർത്ഥ്യമാകാത്ത പ്രസ്താവനകൾക്ക് സെസ് ഏർപ്പെടുത്തിയാൽ ഒരുപക്ഷെ ഇന്ധന സെസ്സിലൂടെ സമാഹരിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ തുക സർക്കാരിന് സമാഹരിക്കാൻ കഴിഞ്ഞേക്കും.